പുറപ്പാട് 15:20. മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പ് എടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. പ്രിയമുള്ളവരെ, തിരുവചനത്തിൽ നൃത്തം ആദ്യമായി നമ്മൾ കാണുന്നത് ഇവിടെയാണ്, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി. ആത്മാർത്ഥമായി ആര് ദൈവത്തെ പാടി സ്തുതിച്ചാലും അവരോട് ദൈവത്തിന് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ദാവീദ് രാജാവ് പൊതുജനത്തിന്റെ മധ്യത്തിൽ തുള്ളിച്ചാടി പാടി ദൈവത്തെ സ്തുതിച്ചു. അതൊന്നും ആരെയും കാണിക്കാനല്ല, ഹൃദയത്തിൽ നിന്ന് ദൈവത്തോടുള്ള നന്ദിയും സന്തോഷവും പ്രകടിപ്പിച്ചതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ തനിക്ക് നാണമില്ലേ എന്ന് ചോദിച്ചൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളോട് ദൈവത്തിന് പക്ഷെ കോപമുണ്ടായി. അനുഗ്രഹിക്കേണ്ടുന്നവരുടെ ലിസ്റ്റിൽ നിന്ന് ദൈവങ്ങളെ അങ്ങ് നീക്കിക്കളഞ്ഞു. തടവറയിൽ കിടന്ന പൗലോസും ശീലാസും ഉറക്കെ പാടി ദൈവത്തെ സ്തുതിച്ചു. അവിടെ വിടുതലുണ്ടായി. പ്രിയമുള്ളവരെ, ബന്ധനങ്ങളുടെ അടിത്തറകൾ ഇളകുന്ന തരം വിടുതലും സ്വാതന്ത്ര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. കൈത്താളങ്ങളോടെ വാദ്യഘോഷത്തോടെ പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവെ, ലജ്ജ കൂടാതെ അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ബലം തരണം. ബന്ധനങ്ങളുടെ അടിത്തറകളെല്ലാം ഇളകട്ടെ, സ്വാതന്ത്ര്യമുണ്ടാകട്ടെ, പരിഹരിക്കപ്പെടാതെ കുരുങ്ങിക്കിടക്കുന്ന വിഷയങ്ങളിൽ പരിഹാരമുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ.